ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പുതിയൊരു ചാനലുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനയും എൻ്റെ കൂടെ വേണം കേട്ടോ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് മിഹ്റാജിൻ്റെ നോമ്പും അതിൻ്റെ ഭക്ഷണത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ അത്തായത്തിനുള്ള ഭക്ഷണം റെഡിയാക്കുകയാണ്. ദോശയും ചെറുപയർ കറിയുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. രാത്രി കിടന്നപ്പോൾ ഞാൻ ഉഴുന്നും പച്ചരിയും വെള്ളത്തിലിട്ടതാണ് കേട്ടോ. അതാ 4 മണിക്ക് എണീറ്റ് അരച്ച് ദോശയും ചുട്ടു ചെറുപയർ കറിയും വെച്ചിട്ടാണ് അത്തായത്തിന് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ചെറുപയർ കറി വെക്കാൻ നിങ്ങൾക്ക് അറിയുന്നതല്ല, അപ്പം അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ തൂമ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് എനിക്ക് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ദോശയും ചെറുപയർ കറിയും കൂട്ടിയിട്ട് ദോശ കഴിക്കുകയാണ്. ഇനിയിപ്പോൾ നോമ്പൊക്കെ വരാൻ നിൽക്കില്ല, പെട്ടെന്ന് നമുക്ക് അത്താഴത്തിന് ഇരുന്ന് ചോറിന വയ്യല്ല. അപ്പോൾ ഒരു നൈസായിട്ടുള്ള ഭക്ഷണം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ദോശ ചുട്ട് തിന്നതാണ്. പിന്നെ അതാണ് ഇഷ്ടം ആ സമയത്ത് കഴിക്കാൻ, അപ്പോൾ അത് ഉണ്ടാക്കി. അപ്പം ഞാൻ ഇതിൻ്റെ മുന്നൊരു വീഡിയോ ചാനൽ തുടങ്ങിയിരുന്നു, റിനൂസ് ആൻഡ് മിന്നൂസ്. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഈ അത്താഴൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ 3 മണിക്ക് പൊറോട്ട ചുടാൻ വിചാരിച്ചു. പൊറോട്ട ഒന്നും കടയിൽ നിന്നാണ് വാങ്ങൽ. അപ്പോൾ ഇന്ന് വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. 4 വർഷം മുമ്പ് ഞാൻ ഉണ്ടാക്കിയതാണ്, പിന്നെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് അറിയുന്ന രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് 1/2 കിലോ മൈദയും ഒരു ചെറിയ 1 ടീസ്പൂൺ അരക്കാ ടീസ്പൂൺ സോഡാപ്പൊടിയും പിന്നെ കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഒരു കോഴിമുട്ടയും ചേർത്തിട്ട് കുറച്ച് ഓയിലും ഒഴിച്ച് നല്ലതുപോലെ കുഴക്കുക. പിന്നെ അതിലേക്ക് പച്ചവെള്ളം കൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം, നല്ല സോഫ്റ്റ് ആവുന്നത് വരെ. അത് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിക്കാനേ പാടുള്ളൂ, ഒന്നായിട്ട് ഒഴിക്കരുത് കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. എന്നിട്ട് അതൊരു 2 മണിക്കൂർ റെസ്റ്റ് വെക്കണം കേട്ടോ. നല്ല ഓയിലൊക്കെ തേച്ചിട്ട് നമുക്ക് തണുത്ത തുണിയിൽ പൊതിഞ്ഞിട്ട് മാവ് കുഴച്ചെടുക്കുകയാണ്. മാവ് കുഴക്കുന്നത് എൻ്റെ മോളാണ് കേട്ടോ, ഞാനല്ല. അവൾ കുഴച്ചോളാണ് പറഞ്ഞു, അപ്പോൾ അവളെ കൊണ്ട് കുഴപ്പിക്കുകയാണ്. അപ്പോൾ നല്ല അതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോട്ടൺ തുണി നനച്ചിട്ട് അതിലൊന്ന് പൊതിഞ്ഞ് വെക്കണം. അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. കുറച്ച് പത്തിരി ചുടണം, ദോശ ചുടണം, കോഴിക്കറി ഉണ്ടാക്കണം. ആ പൊറോട്ടയൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നവരായിരിക്കാം, ഞാൻ അങ്ങനെ എനിക്കറിയൊന്നുമില്ല കേട്ടോ. അറിയുന്നത് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഫുള്ള് വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മോള് ജ്യൂസൊക്കെ റെഡിയാക്കുകയാണ് സലാദിൽ തണുക്കാൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പത്തക്ക ജ്യൂസ് 2 ഐറ്റംസാണ് ഉണ്ടാക്കുന്നത്. മിൽക്ക് ചേർത്തിട്ടും ഒന്നുമില്ല, മിൽക്ക് ഇല്ലാതെയും ആണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ പത്തിരിക്ക് വെള്ളം വെക്കാമെന്ന് വിചാരിച്ച് പത്തിരി വേണമെന്ന് പറഞ്ഞപ്പോൾ അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് 2 ഗ്ലാസ് പൊടിക്ക് ഞാൻ 2.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് തിളച്ചതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റി വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് പൊടി വേവിച്ചെടുക്കാം. ഓയിൽ ഒഴിച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും.
അപ്പൊ അതിൻ്റെ കൂടെ കോഴിക്ക് കോഴിക്കറി ഉണ്ടാക്കണല്ലോ, അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അമ്മിക്ക് ചെറിയൊരു അമ്മിയിൽ ചതച്ചെടുക്കണം കേട്ടോ മോള്. അതൊക്കെ റെഡിയാക്കി വെക്കണം, എല്ലാം പെട്ടെന്ന് ചെയ്യണം. പിന്നെ മിക്സിയിലൊന്നല്ല കേട്ടോ അരക്കണത്, പണ്ടത്തെ കറി വെക്കും പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ കോഴിക്കറിക്ക് ഒരു പച്ചമുളകും കുറച്ച് വേപ്പിലയും വേണം. അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, അവിടെ നിന്നാണ് അരക്കാറ് മുളകും വേപ്പിലയൊക്കെ. അപ്പൊ അവിടുന്ന് പൊട്ടിക്കുകയാണ്, ആവശ്യത്തിന് ഇതിൽ നിന്ന് അരക്കലാണ്. അപ്പൊ ഞാൻ വീടിന് വീഡിയോയിൽ വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, കമൻ്റ് ആയിട്ട് കമൻ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പൊ നമുക്ക് കോഴിക്കറിക്ക് സാധാ മുളക് പൊടി അല്ല ഞാൻ എടുക്കണത്, വറ്റൽമുളക് വറുത്തിട്ട് അതൊന്ന് ജാറിലിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പൊ പണ്ടത്തെ കോഴിക്കറിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും. പിന്നെ കുറച്ച് മല്ലിപ്പൊടി നമുക്ക് വറുത്തെടുക്കാം. അപ്പൊ അതിൻ്റെ കൂടെ തന്നെ പത്തിരിൻ്റെ പൊടി ചൂടാറുമ്പോൾ തന്നെ അത് നല്ലതുപോലെ കുഴച്ചെടുക്കണല്ലോ, അപ്പം അതും കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ കോഴിക്കറിക്ക് ലേശം ജീരകപ്പൊടി ആവശ്യമുണ്ട്, അപ്പോൾ പൊടി കഴിഞ്ഞപ്പോൾ അതും വറുത്തെടുക്കുകയാണ്. അതൊക്കെ ഒന്ന് പൊടിച്ച് മാറ്റി വെക്കുകയാണ്. അതിൻ്റെ കൂടെ പത്തിരിപ്പണി പെട്ടെന്ന് ചെയ്യണുണ്ട്. ദോശൻ്റെ മാവ് കലക്കി ദോശയും മാവ് അരച്ചതാണ് കേട്ടോ, ഇന്നും പച്ചരിയും കൂട്ടിയിട്ട്. അപ്പം അതും റെഡിയാക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ കുറേശ്ശെ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ, വീഡിയോ ലോങ് ആയി പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കോഴിക്കറിക്ക് രണ്ട് സവാള നല്ലതുപോലെ ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വാടണം കേട്ടോ, കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലതുപോലെ വാട്ടിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വാർന്നത് വരെ അതിലേക്കിട്ട് അതും ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് വറുത്ത് പൊടിച്ച മുളകുണ്ട്, മുളക് പൊടി അതും ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഫസ്റ്റ് ഇടണം, അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇടാവും. പിന്നെ ചിക്കൻ മസാല കുരുമുളക് പൊടി ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. പണ്ടൊക്കെ കറി ഉണ്ടാക്കിയിരുന്നില്ല, അതുപോലെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കോഴി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. കോഴി അവിടെ നിന്ന് വേകുമ്പോഴത്തേന് പൊറോട്ട റെഡിയാക്കുകയാണ്. പൊറോട്ട ഞാൻ വീശിട്ടുണ്ടല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്, അത് ഞാൻ പരത്തിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞിട്ട് കത്തിയൊണ്ട് മുറിച്ചൊക്കെയാണ്, അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പത്തിരി അല്ല പൊറോട്ട റെഡിയാക്കുമ്പോൾ മോള് അവിടെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കോഴിക്കറി അപ്പുറത്ത് വേവുന്നുണ്ട്. ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കുമ്പോൾ നേരത്തെ അല്ലേ ബാങ്ക് മാരി ബാങ്ക്, പെട്ടെന്നെല്ലാം റെഡിയാക്കണം. പൊറോട്ട ഏകദേശം ശരി ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഫസ്റ്റിലായിട്ടൊക്കെ അല്ലേ ഉണ്ടാക്കണം. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്, എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്താ ഫ്രൂട്ട്സൊക്കെ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്, ജ്യൂസും ബാങ്ക് കൊടുത്ത് മക്കളൊക്കെ കഴിക്കുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള കോഴിക്കറിയാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് പുറത്തുനിന്നുള്ള പൊടിയൊന്നും കൂട്ടാതെ സാധാ നമ്മൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റാണ്, ടേസ്റ്റിനൊന്നും കുറവില്ല. അപ്പൊ എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതിന് ശേഷം കമൻ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ വരുന്നത് വരെ അസ്സലാമു അലൈക്കും. അച്ഛൻ കൂടെ പറയാം. നമ്മുടെ 2 കിലോ